മൊട്ടയ്ക്കൽ ഗവൺമെന്റ് LPS വായനാ ദിനം ആചരിച്ചു. പ്രഥമാധ്യാപിക ശോഭന വായനാ ദിന സന്ദേശം നൽകി. മൊട്ടയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന വായനാ ദിനാഘോഷത്തിൽ പ്രഥമാധ്യാപിക ശോഭന വായനാ ദിന സന്ദേശം നൽകി. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പം നമ്മുടെ ഈ മൊട്ടക്കൽ സ്കൂൾ പോലെ ഒരു LP സ്കൂളിലെ അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു. അപ്പോൾ ഇദ്ദേഹം ഈ അധ്യാപകനാകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് വായനയിലൂടെ പിന്നെ നമ്മൾ ലോകം അറിയുക, വായിച്ച് വിവേകം നേടുക. ഇപ്പം ഈ വിവേകം എന്ന് പറയുന്നത് എന്തുവാ? അറിവ്, അല്ലേ? ബുദ്ധി, അറിവ് നേടുക എന്ന് അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ വായനാ ദിന ക്വിസ്, പോസ്റ്റർ, വായനാ ദിന കുറിപ്പ് എന്നിവ നടത്തി. PN പണിക്കരെ കുറിച്ചുള്ള പ്രസംഗം, കവിത, വായനാ ദിന പ്രതിജ്ഞ എന്നിവയും എടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ. മേക്കാട് A1 ഗ്രന്ഥശാലയിൽ വായനാ ദിനം സംഘടിപ്പിച്ചു. PN പണിക്കർ അനുസ്മരണവും നടത്തി. മേക്കാട് A1 ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനാ ദിനം ആചരിച്ചത്. ഇതോടനുബന്ധിച്ച് PN പണിക്കർ അനുസ്മരണവും നടത്തി. ഗ്രന്ഥശാലാതല ഉദ്ഘാടനം ചവറ ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂളും സെന്റ് ലിഗോറീസ് LP സ്കൂളും സംയുക്തമായി ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ സംഘടിപ്പിച്ചു. സമ്മേളനം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി സെക്രട്ടറി V വിജയകുമാർ നിർവഹിച്ചു. ലോകത്ത് വിജയിച്ച എല്ലാ ആളുകൾക്കും ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. ആ കോമൺ പാറ്റേൺ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുടനീളം അക്ഷരം എന്നാണോ മനസ്സിൽ ഉറച്ചു തുടങ്ങുന്നത്, ആ ഉറച്ചു തുടങ്ങുന്ന നാൾ മുതൽ അവർ മരിക്കുന്ന നാൾ വരെ അവരെ വഴി നടത്തുന്ന ഒന്ന് പാഠപുസ്തകത്തിനപ്പുറത്തെ പരന്ന വായനയായി. ചവറ ഗവൺമെന്റ് ഗേൾസ് പ്രഥമാധ്യാപിക TD ശോഭ അധ്യക്ഷത വഹിച്ചു. കോവിൽത്തോട്ടം സെന്റ് ലിഗോറീസ് LPS പ്രഥമാധ്യാപകൻ ജോസ് സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. ജെയിംസ് ജോസഫ്, യോഹന്നാൻ ആന്റണി, രാജേന്ദ്രൻ, VM ജോയി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.